പിന്നെ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ ചോപ്സിന്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ചിക്കൻ ചോപ്സ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ലെഗ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പൊ അടിയിൽ ഒരു ഇത്തിരി ഭാഗം മാത്രം നിർത്തിയതിനു ശേഷം ബാക്കി റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പൊട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം മാത്രം ഒന്ന് നിർത്തിയാൽ മതി. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മേലെ മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. അടിയിൽ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നീളത്തിലും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇനി അതിന്റെ എല്ലിന്റെ പീസ് മുഴുവനായിട്ട് എല്ലിന്ന് നീക്കം ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സെന്ററിൽ ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം ആ മേലേക്ക് പൊന്തി നിൽക്കുന്ന ആ ഒരു എല്ലിന്റെ ഭാഗം നമുക്കൊന്ന് മുറിച്ചു കളയാം. അപ്പൊ നമുക്ക് ആ ലെഗ് പീസ് രണ്ടും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മസാല ഒക്കെ ഉള്ളിൽ പിടിച്ച് ചിക്കന് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അര കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ, പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് സവാളൻ്റെ ജ്യൂസാണ്. അതിന് പകുതി സവാള പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാപ്രിക്ക പൗഡറാണ്. പിന്നെ കുറച്ച് ഗാർലിക് പൗഡറും, പാപ്രിക്ക പൗഡറും ഗാർലിക് പൗഡറും ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി മസാലപ്പൊടികളും ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാപ്രിക്ക പൗഡറും ഞാനിവിടെ അര ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. ഇനി നമ്മൾ പൊടിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നന്നായി പിഴിഞ്ഞ് അതിലത്തെ ജ്യൂസ് മാക്സിമം നമുക്ക് അതിലേക്ക് എടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. സവാളന്റെ ജ്യൂസ് വരുമ്പോൾ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഈ മസാല നമുക്കിനി ചിക്കനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിന്റെ ഉള്ളിലേക്കൊക്കെ ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പാലാണ്. ആ പാൽ മുഴുവനും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ, എന്നാലും ചിക്കൻ നല്ല സോഫ്റ്റ് ആവുള്ളൂ. നമ്മളിതിന് ഉപയോഗിക്കുന്ന ഈ പാല് നമുക്ക് വെറുതെ കളയണ്ട കേട്ടോ. നമ്മളിപ്പോൾ മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ, അപ്പം അതിന് ശേഷം എടുത്തതാണ്. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ചിക്കൻ 2 പീസും ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഈ ചിക്കൻ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്കത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഭയങ്കര വലിയ ചിക്കൻ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ ഒരു സൈഡായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ചിക്കൻ നമ്മൾ പാനിൽ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അതിനെ കൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.